കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തെ 60 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് ഏകീകൃത തിരിച്ചറിയൽ കാർഡ് നൽകുന്നത്. 2011 മാർച്ചിൽ തിരിച്ചറിയൽ കാർഡ് പ്രയോഗത്തിൽ വരുത്താനായി അന്നത്തെ ഇടതു സർക്കാർ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. പിന്നീട് അധികാരമേറ്റ UDF സർക്കാർ UID നമ്പറിന്റെ കോർഡിനേറ്ററായ ITH സ്കൂൾ ഡയറക്ടറെ തൽസ്ഥാനത്തു നിന്ന് മാറ്റുകയും ചെയ്തു. ഇതോടെ പാതിവഴിയിൽ നിലച്ച പദ്ധതിയാണിപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കാൻ പോകുന്നത്. വിദ്യാർത്ഥിയുടെ പേര്, ജനനത്തീയതി, മേൽവിലാസം എന്നിവയോടൊപ്പം ക്ലാസ് അഡ്മിഷൻ നമ്പർ എന്നിവയും UID കാർഡിൽ രേഖപ്പെടുത്തും. രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായാൽ വിദ്യാർത്ഥികളുടെ 10 വിരലുകളുടെയും ഐറീസിന്റെയും ബയോമെട്രിക് സ്കാനിംഗ് നടത്തും. ഫോട്ടോ എടുത്തതിനു ശേഷം വിവരങ്ങൾ UIDയുടെ സെർവറിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ലഭിക്കുന്ന 12-അംഗ സംഖ്യയാണ് വിദ്യാർത്ഥിയുടെ UID നമ്പർ. UID കാർഡ് തപാൽ മാർഗം വീട്ടിൽ ലഭിക്കുന്നതായിരിക്കും. വിദ്യാർത്ഥികൾ ഗ്രാന്റ്, സ്കോളർഷിപ്പ് എന്നിവയ്ക്ക് അർഹത നേടണമെങ്കിൽ UID കാർഡ് നിർബന്ധമാണ്. വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനും വിദ്യാർത്ഥികൾ UID കാർഡ് ഉള്ളവരായിരിക്കണം. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞാലും ഇതേ തിരിച്ചറിയൽ കാർഡ് പിന്തുടർന്ന് വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനും ശ്രമിക്കാം. ആദ്യഘട്ടത്തിൽ UID കാർഡ് 1 മുതൽ 12 വരെ ക്ലാസുകളിലേക്കാണെങ്കിലും ഘട്ടംഘട്ടമായി ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ഇത് നടപ്പിലാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി. 2013 മാർച്ച് 31-നകം ഏകീകൃത തിരിച്ചറിയൽ കാർഡ് മുഴുവൻ വിദ്യാർത്ഥികൾക്കും ലഭ്യമാക്കണമെന്നാണ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നത്. ഇത് നടപ്പിലാക്കുന്നതോടെ രാജ്യത്ത് ആദ്യമായി UID കാർഡ് സ്വന്തമാക്കുന്നവർ സംസ്ഥാനത്തെ വിദ്യാർത്ഥികളാകും. ഇന്ത്യാവിഷൻ, തിരുവനന്തപുരം.